ഇരിക്കണം. ചിലർക്ക് ആരോടും മനസ്സിലും ഉണ്ടാകാറേയില്ല. സ്വാർത്ഥത, ഞാൻ നന്നായിരിക്കണം, ഞാൻ ജീവിച്ചാൽ മതി. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത ചിലർക്കുണ്ടാകാറേയില്ല. അങ്ങനെ ആവരുത്. എളിയവരോട് സഹതപിക്കുന്നവൻ യഹോവയെ സഹായിക്കുന്നു. ഒരു പാവപ്പെട്ടവനെ കാണുന്നു, തെരുവിൽ ഭിക്ഷയാചിക്കുന്നു, അവന് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒഴിവ് കഴിവ് പറയുന്നു. ഇവൻ വെറുതെ ഭിക്ഷയാചിക്കുന്ന പോലെ പറ്റിക്കുകയാണ്. അവന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരിക്കും. ഇതൊക്കെ വെറും തട്ടിപ്പാണ്. ഇവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. അഥവാ ഇവർ ജോലിയൊന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കും, ഭിക്ഷ കൊടുക്കാൻ പാടില്ല എന്നെന്തെങ്കിലും ഒഴിവ് കഴിവ് പറയും. തെറ്റ് ചെയ്യുന്ന ഒരു നാലു പേരുണ്ടാകുമായിരിക്കും. എന്നാൽ ചിലർ സത്യമായിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു രൂപ കൊണ്ട് അവർ വല്ലതും വാങ്ങി കഴിക്കുമല്ലോ. അതിനാൽ മനസ്സലിവാണ് ഏറ്റവും പ്രധാനം. മനസ്സലിവ്, വളരെ സ്മാർട്ടായി ജ്ഞാനത്തോടെ സംസാരിക്കും. ഇവർക്കൊന്നും കൊടുക്കരുത്, സഹായിക്കരുത്, ഭിക്ഷയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറയാൻ പാടില്ല. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എളിയവരോട് മനസ്സലിവ് കാണിക്കുന്നവൻ യഹോവയ്ക്ക് കടം കൊടുക്കുന്നു. നിങ്ങൾ കൊടുക്കുന്ന ഒരു രൂപയോ രണ്ട് രൂപയോ അവർക്ക് സഹായകരമായിരിക്കും. അതിനാൽ നമുക്ക് ചുറ്റും എളിയവരും കഷ്ടപ്പെടുന്നവരും ഉള്ളത് നാം മനസ്സലിവുള്ള സ്വഭാവക്കാരാണോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എപ്പോഴും പോക്കറ്റിൽ കുറച്ച് കാശ് കരുതിയിരിക്കണം. എനിക്കങ്ങനെ ഒരു ശീലമുണ്ട്, എന്റെ പോക്കറ്റിൽ എപ്പോഴും കാശുണ്ടാവും, കുറച്ച് കാശ്. അതിനാൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്തും പോകുന്ന സ്ഥലത്തും ഏതെങ്കിലും പാവപ്പെട്ടവരെയോ വയസ്സായവരെയോ കുരുടന്മാർ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഭിക്ഷയാചിക്കുന്നവർ അവരെ കാണുമ്പോൾ ഒരു അഞ്ചു രൂപ അവർക്ക് കൊടുത്താൽ എന്തുമാത്രം സന്തോഷിക്കുമെന്നറിയാമോ? പറ്റിക്കുന്നവർ 40% ഉണ്ടായിരിക്കും, 60% കഷ്ടപ്പെടുന്നവരുണ്ടാകുമല്ലേ. പക്ഷേ ചിലർ കാരണം അവരെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ മനസ്സലിവുള്ളവരായിരിക്കണം. ദിവസവും ആർക്കെങ്കിലും ഒരാൾക്കൊരു ചെറിയ സഹായം കൊടുക്കണേ ദൈവമേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ചോദിക്കൂ. അതൊരു നല്ല ശീലമാണ്. ദിവസവും ആർക്കെങ്കിലും ഒരു ചെറിയ സഹായം, മനസ്സലിവോടെ അവരെ സഹായിച്ചാൽ ദൈവം നമ്മോട് മനസ്സലിവുള്ളവനായിരിക്കും. മനസ്സലിവുള്ളവർക്ക് മനസ്സലിവ് ലഭിക്കും. അതിനാൽ ദൈവം മനസ്സലിവുള്ളവനാണ്. നമ്മളും അതുപോലെയാവണം. യേശുവിന്റെ അടുത്തേക്ക് ഭിക്ഷയാചിക്കുന്നവർ ചെന്നു. എന്തിനാ ഭിക്ഷയെടുക്കുന്ന, മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യെന്ന് പറഞ്ഞില്ല. യേശു കുരുടനായിരുന്നവന് കാഴ്ച കൊടുത്തു, ഇനി നന്നായി ജീവിക്ക എന്ന് പറഞ്ഞു. ജീവിത നിലവാരത്തെ കെട്ടിപ്പടുത്തുകൊടുത്തു. യേശു അതാണ് പറഞ്ഞത്, നീ എന്തിനാണ് സഹായത്തിന് ആവശ്യപ്പെടുന്നത്? നീ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല, നിന്നെ സുഖപ്പെടുത്താനാവില്ല, നിന്റെ ഉപജീവനമാർഗം ശരിയല്ല എന്ന് പറഞ്ഞില്ല. യേശു മനം കനിഞ്ഞ് അത്ഭുതങ്ങൾ ചെയ്തു. നാമും യേശുവിനെ പോലെ മനസ്സലിവുള്ളവരായിരിക്കണം. കാരണങ്ങൾ കണ്ടുപിടിക്കാതിരിക്കൂ. ഒരുപക്ഷെ അയാൾ അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കും, സഹായിക്കരുത്, അവൻ പറ്റിക്കുകയാണെന്ന്. അപ്പോൾ കണ്ടുപിടിക്കാനാകും. അതല്ലെങ്കിൽ മനസ്സലിവോടെ നോർമലായി അവരെ സഹായിക്കണം. അവർ നിങ്ങളെ കബളിപ്പിച്ചാലും നിങ്ങളുടെ മനസ്സലിവുള്ള സ്വഭാവം ദൈവം കാണും. നിങ്ങളുടെ മനസ്സലിവിനെ ചിലർ തെറ്റായി ഉപയോഗിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സലിവുള്ള സ്വഭാവത്തെ ദൈവം കണ്ട് നിങ്ങളോട് മനസ്സലിവ് കാണിക്കുന്നതാണ്. അത്ര തന്നെ, നമ്മൾ മനസ്സലിവുള്ള സ്വഭാവക്കാരായിരിക്കണം. മറ്റുള്ളവർ കബളിപ്പിക്കട്ടെ, അങ്ങനെയുള്ളവർ തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നവരെ നമ്മൾ മിസ് ചെയ്യുവാൻ പാടില്ല. അതിനാൽ ദൈവം പറയുന്നു, മനസ്സലിവുള്ളവരായിരിപ്പിൻ എന്ന്. ദൈവമേ, എനിക്ക് മനസ്സലിവുള്ള സ്വഭാവത്തെ തരയണമേ. അങ്ങയെപ്പോലെ ഞാനും മനസ്സലിവുള്ള സ്വഭാവക്കാരനായി മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപ എനിക്ക് തരയണമേ. ദിവസവും ഞാൻ ഒരാളെയെങ്കിലും മനസ്സലിവോടെ സഹായിക്കാനുള്ള കൃപ എനിക്ക് തരയണമേ പിതാവേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.